നീ ചമയ്ക്കണോ ഞാൻ ചമയ്ക്കണോ? നീ ഒന്ന് തുടക്കം വിടും, ബാക്കി ഞാൻ ചമച്ചോളാം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ? വൃത്തികെട്ട് പറയാത്ര വൃത്തികെട്ടവനെ. ഇതൊരു പബ്ലിക് പ്ലേസാ, ഞാനൊരു പെൺകുട്ടിയും കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അയ്യോ ഗപ്പായിട്ടാണ് വരെ ഗപ്പ ഗപ്പ ചിരിക്കട്ടെ. അല്ലേ പലിതക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ഒരുമാതിരി ബോച്ചയുടെ പേരക്കുട്ടിയാവാനുള്ള പ്രായമുള്ള ഒരു കുട്ടി, അതിനും ബൈക്കിന്റെ ബാക്കിൽ വെച്ചിട്ട് ഇമ്മാതിരി ഡയലോഗ് പഠിക്കാൻ രേശ ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൻ ആയി പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയുക ചെയ്യണ്ട. കാരണം ഇവരുടെ ഒരു രീതികളാണത്. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത്? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി, കളി മുടങ്ങാതെ നടന്നോട്ടെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്, അപ്പൊ ഉറക്കൊന്നുമില്ലേ? ഷട്ട് അപ്പ് സാർ, എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുത്തുന്നുണ്ട്, എന്താ സാർ ഇത്? അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആണ് കാണിക്കുന്നത്. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരാള് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും. പുള്ളിക്കാൻ അതായിരിക്കും ആനന്ദം കണ്ടെത്തുന്നത്, പക്ഷെ നമുക്കതിൽ ആനന്ദമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാ മേട്ടോ. എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണെന്ന് കണ്ട്. ഈ തമ്പുരാന്റെ ഓരോ വികൃതികള്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായി തിഴുകി ചേർന്ന് പോയി. എല്ലാം ഉണ്ടല്ലേ, ഒരു വലിക്കുള്ള എല്ലാ സാധനം കയ്യിലും. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. കയ്യൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കണല്ലേ. അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോവും. ജാത്യാലുള്ള തൂത്താ പോവില്ല. അറിയാലേ അറിയാം. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ പേരാണ് ഞാൻ. ഇത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഓ ബോച്ച് തഗ്, ബോച്ച് തിജ്ജ്, ബോക്കെ ബോച്ച് ഫയർ എന്നൊക്കെ പറയുന്നവൻ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് കൈയടിക്കണ ആളുകളാണ് ആദ്യം പൊട്ടിക്കേണ്ടത്. അതിനിപ്പോ നമ്മളെന്നായത്? നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരമാ പ്രശ്നം. എടോ ഇംതിയാസേ, എന്റെ സംസാരമല്ല വായും തെറിക്കുന്ന തുപ്പല് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞ് നക്കി നടന്നവനല്ലേ നീയൊക്കെ? ഇതത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, ഡബിൾ മീനിങ് ആണ് പറഞ്ഞത്. പക്ഷെ ഇത് അറിയാത്ത ഇപ്പൊ വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു വന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികളിലേക്ക് അത്തരം മീനിങ്ങിലുള്ള കാര്യങ്ങൾ കളി തരാമോ ഉള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ആദ്യം എന്താ പറയണെന്ന്. അതൊന്നും അവര് മനസ്സിലാക്കി കോഡ് ചെയ്തെടുക്കുമ്പോ കുറെ ടൈം ഉണ്ടാവും. അപ്പൊ ആ ഒരു ബാക്കിയുള്ളവന്റെ ആ ഒരു അറിവില്ലായ്മയിലെ അവന്റെ ഒരു നിസ്സംഗതനെ കളിയാക്കുകയും അത് ചൂഷണം ചെയ്യുന്ന രീതിയായിട്ടാ ഡബിൾ മീനിങ് എനിക്ക് തോന്നിയത്. സ്വന്തം മകളായിട്ടോ പെങ്ങളായിട്ടോ കരുതിയിട്ട് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാല് തീരാവുന്നതേ ഉള്ളൂ. സത്യം, ധർമ്മം, നീതി, ന്യായം, ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കി നല്ല 10 തെറികൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലി നല്ല പുഷ്പം പോലെ കേട്ടുകൊണ്ടിരുന്നുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. കഷ്ടം, തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി.